കെഎംഐസി നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാ വാർത്താ വിശേഷത്തിൻ ചെപ്പു തുറക്കാം കെഎംഐസി ന്യൂസ് കെഎംഐസി ന്യൂസ്. അസ്സലാമുഅലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം കെഎംഐസി ടിവി പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും കെഎംഐസി ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. സ്നേഹമാണ് വിശ്വാസം അന്താരാഷ്ട്ര മേലാത സമ്മേളനം ഞായറാഴ്ച കോഴിക്കോട് കടപ്പുറത്ത്. മുഖ്യാതിഥി ഹബീബ് അൽ ജിഫിരി കേരളത്തിലെത്തി. അന്താരാഷ്ട്ര ദഴ്വാ സമ്മേളനത്തിന് പൂനൂരിൽ തുടക്കമായി. ഡിജിപി ജേക്കബ് തോമസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒന്നും ഒളിക്കാനില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. പത്താൻകോട്ടെ ഭീകരാക്രമണം ഇന്ത്യ നൽകിയ തെളിവുകൾ പാക് ഇന്റലിജൻസ് ബ്യൂറോ അന്വേഷിക്കും. വയറുവേദനയ്ക്ക് ചികിത്സ തേടിയ യുവാവിന്റെ വയറ്റിൽ ഗർഭസ്ഥ ശിശു. തൂങ്ങാമ്പുറം ബാഖിയാത്ത് സ്വാലിഹാത്ത് ദശവാർഷികത്തിന് പ്രൌഢമായ തുടക്കം. മർക്കസ് ബനാത്ത് ഫാമിലി മീറ്റും ഹാദിയ സർട്ടിഫിക്കറ്റ് വിതരണവും നാളെ. ജമ്മുകാശ്മീർ മുഖ്യമന്ത്രി മുഫ്തി മുഹമ്മദ് സയ്യിദിന്റെ വേർപാടിൽ ദുഃഖിതരായി കാരന്തൂർ മർക്കസിലെ കാശ്മീർ വിദ്യാർത്ഥികൾ. വാർത്തകൾ വിശദമായി. സ്നേഹമാണ് വിശ്വാസം എന്ന ശീർഷകത്തിൽ മർക്കസ് കോഴിക്കോട്ട് സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര മീലാദ് കോൺഫറൻസ് ഞായറാഴ്ച നടക്കും. വിവിധ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള മതപണ്ഡിതരും വ്യത്യസ്ത ഭാഷകളിലുള്ള പ്രവാചക പ്രകീർത്തന സംഘങ്ങളും പങ്കെടുക്കും. ലോകപ്രശസ്ത ഇസ്ലാമിക പണ്ഡിതനും ത്വാബ ഫൌണ്ടേഷൻ സ്ഥാപകനുമായ ഹബീബ് അലി ജിഫിരി മുഖ്യാതിഥിയായിരിക്കും. അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ മധുഹർ റസൂൽ പ്രഭാഷണം നടത്തും. സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് ഇ സുലൈമാൻ മുസ്ലിയാർ അധ്യക്ഷത വഹിക്കും. കോഴിക്കോട് കടപ്പുറത്ത് സജ്ജീകരിച്ച വിശാലമായ സമ്മേളന നഗരിയിൽ ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾ പങ്കെടുക്കും. വിവിധ രാഷ്ട്രങ്ങളിൽ നടന്നുവരുന്ന നബിദിനാഘോഷ പരിപാടികളുടെ സമാപ്തിക്കുറിച്ചാണ് അന്താരാഷ്ട്ര മീലാദ് സമ്മേളനം സംഘടിപ്പിക്കുന്നത്. അഹമ്മദ് സയദ് അൽ അസ്ഹരി ബ്രിട്ടൻ, ഔൻ മുഴീൻ അൽ ഖദൂമി ജോർദാൻ, റാഷിദ് ഉസ്മാൻ അൽ സക്രാൻ സൌദി അറേബ്യ, ഷെയ്ഖ് അഹമ്മദ് ഇബ്രാഹിം സോമാലിയ, ജമാൽ കലുദി അമ്മാൻ, അഹമ്മദ് മുഹമ്മദ് ഹസൻ യമൻ, ഖാജ ഷൌക തുർക്കി തുടങ്ങിയ മതപണ്ഡിതർ സംബന്ധിക്കും. വൈകിട്ട് 4 സയ്യിദ് യൂസുഫ് അൽ ജിലാനി വൈലത്തൂർ പതാക ഉയർത്തുന്നതോടെ അന്താരാഷ്ട്ര മീലാദ് സമ്മേളനത്തിന് തുടക്കമാകും. മർക്കസ് പ്രസിഡന്റ് സയ്യിദ് അലി ബാഫഖി പ്രാർത്ഥന നിർവഹിക്കും. ചിത്താരി കെ പി ഹംസ മുസ്ലിയാർ, പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാർ, സി മുഹമ്മദ് ഫൈസി, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, എൻ വി അബ്ദുറസാഖ് സഖാഫി, അപ്പോളോ മൂസഹാജി തുടങ്ങിയവർ സംസാരിക്കും. സമാപന പ്രാർത്ഥനയ്ക്ക് സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി, സയ്യിദ് ഫളൽ കോയമ്മക്കൂറ എന്നിവർ നേതൃത്വം നൽകും. സമ്മേളനത്തിന്റെ മുന്നോടിയായി പൂനൂർ മർക്കസ് ഗാർഡനിൽ അന്തർദേശീയ പ്രബോധന സമ്മേളനം ഇന്നും നാളെയും നടക്കും. ഞായറാഴ്ച രാവിലെ 10 കാലിക്കറ്റ് ടവർ കൺവെൻഷൻ ഹാളിൽ പണ്ഡിത സമ്മേളനവും ചർച്ചയും നടക്കും. തിരഞ്ഞെടുക്കപ്പെട്ട 200 മതപണ്ഡിതർ സംബന്ധിക്കും. സി മുഹമ്മദ് ഫൈസി, എൻ അലി അബ്ദുള്ള, അഡ്വക്കേറ്റ് സമദ് പുലിക്കാട്, മജീദ് പുത്തൂർ, യാസർ അറഫാത്ത് നൂറാനി എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. ഡിജിപി ജേക്കബ് തോമസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒന്നും ഒളിച്ചുവെക്കാനില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ജേക്കബ് തോമസിന് നിയമനടപടി സ്വീകരിക്കാൻ അനുമതി നൽകാൻ തയ്യാറായിരുന്നു. സഹപ്രവർത്തകരാണ് മറിച്ചുള്ള അഭിപ്രായം പറഞ്ഞത്. ഒളിച്ചുവെക്കാനുള്ളത് സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനാണെന്നും മുഖ്യമന്ത്രി ഡൽഹിയിൽ പറഞ്ഞു. ഒളിച്ചുവെക്കാനൊന്നുമില്ല, ഞാൻ കീഴോട്ട് വളരണമെന്ന് ചോദിച്ചത് സംബന്ധിച്ച് ഒരു കേസ് കൊടുക്കണമെന്ന് ആഗ്രഹിച്ചു എന്നും പറഞ്ഞിട്ടാ വന്നത്. അതിന് ഞാൻ കൊടുക്കാൻ തയ്യാറായിരുന്നു, പക്ഷെ സഹപ്രവർത്തകര് അതിന് വ്യത്യസ്തമായ ഒരു അഭിപ്രായം പറഞ്ഞു. അത് മാത്രമേ ഉള്ളൂ. ഒളിച്ചുവെക്കാനുള്ളത് കോടിയേരി ബാലകൃഷ്ണനാണ്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ കോടതിയെ സമീപിക്കുന്നതിന് ഡിജിപി ജേക്കബ് തോമസിന് അനുമതി നിഷേധിച്ചത് തന്റെ അറിവോടെയെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്നലെ പറഞ്ഞിരുന്നു. നേരിട്ട് കണ്ടതിനുശേഷമാണ് താൻ ഇതു സംബന്ധിച്ച ഫയലിൽ ഒപ്പുവച്ചത്. അനുവാദം നൽകിയാൽ തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കുമെന്നതിനാലായിരുന്നു ഈ നടപടിയെന്നും ചെന്നിത്തല ശബരിമല സന്നിധാനത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പത്താൻകോട്ട് ആക്രമണം സംബന്ധിച്ച് ഇന്ത്യ നൽകിയ തെളിവുകൾ പാക് ഇന്റലിജൻസ് ബ്യൂറോ അന്വേഷിക്കും. പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫിന്റെ നിർദ്ദേശപ്രകാരമാണ് അന്വേഷണം. പാക് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഇത് സംബന്ധിച്ച് ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമായി ചർച്ച നടത്തി. അതേസമയം വ്യോമസേനാ കേന്ദ്രത്തിനുള്ളിൽ കടക്കാൻ ഭീകരർക്ക് സഹായം ചെയ്തുവെന്ന് സംശയിക്കുന്ന ജീവനക്കാരനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. മൊഴിയിലെ വൈരുദ്ധ്യം കണക്കിലെടുത്ത് ഗുരുദാസ്പൂർ മുൻ എസ്പി സൽവീന്ദർ സിംഗിനെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കാനും എൻഐഎ തീരുമാനിച്ചു. ഈ മാസം 14-15 തീയതികളിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന വിദേശകാര്യ സെക്രട്ടറിതല ചർച്ചയിൽ നിന്ന് പിന്മാറുമെന്ന ഇന്ത്യയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് പാകിസ്ഥാന്റെ നടപടി.
പത്താൻകോട്ട് വ്യോമസേന കേന്ദ്രത്തിൽ നടന്ന ഭീകരാക്രമണം ആസൂത്രണം ചെയ്തത് ജയ്ഷെ മുഹമ്മദ് തലവൻ മൌലാന മസൂദ് അസ്ഹർ അടക്കം നാല് പേരാണെന്നതിനുള്ള തെളിവുകൾ ഇന്ത്യ പാകിസ്ഥാന് കൈമാറിയിരുന്നു. ഈ തെളിവുകളിൽ പാകിസ്ഥാൻ സ്വീകരിക്കുന്ന നടപടിയെ ആശ്രയിച്ചാകും ഇന്ത്യ പാക് ചർച്ചയുടെ ഭാവിയെന്ന് കഴിഞ്ഞ ദിവസം കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പ്രഖ്യാപിച്ചിരുന്നു. പാക് പ്രധാനമന്ത്രി സേനാ മേധാവി അടക്കമുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തിയാണ് തെളിവുകൾ പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ ഇന്റലിജൻസ് ബ്യൂറോയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിനിടെ പത്താൻകോട്ടെ വ്യോമസേനാ കേന്ദ്രത്തിന്റെ 11 അടി ഉയരമുള്ള മതിലിലൂടെ ഭീകരർ ഉള്ളിൽ കടന്ന പ്രദേശത്തെ ഫ്ളഡ് ലൈറ്റുകൾ മനഃപൂർവ്വം ദിശ മാറ്റിയിരുന്നതായി അന്വേഷണ സംഘം കണ്ടെത്തി. മതിലിലേക്ക് പതിക്കുന്നതിന് പകരം മുകളിലേക്കാണ് ദിശ മാറ്റിയിരുന്നത്. ഇത് സംബന്ധിച്ച് കരസേനയുടെ എഞ്ചിനീയറിംഗ് സർവീസ് വിഭാഗത്തിലെ ജീവനക്കാരനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. ഭീകരർക്കെതിരെയുള്ള നടപടിയിൽ NSG വായു കരസേനാ കമാൻഡോകളും തമ്മിൽ ഏകോപനത്തോടെയല്ല പ്രവർത്തിച്ചതെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. കരസേനയുടെ 15,000-ത്തോളം കമാൻഡോകളുടെയും മൈൻദേവ ട്രക്കുകളുടെയും ഉപകരണങ്ങളുടെയും സേവനം തൊട്ടടുത്ത് തന്നെയുണ്ടായിരുന്നിട്ടും ഡൽഹിയിൽ നിന്ന് NSG കമാൻഡോകളെ ഇറക്കിയതിൽ കരസേനയ്ക്കും വായുസേനയ്ക്കും അതൃപ്തിയുണ്ട്. ഭീകരർക്കായുള്ള തിരച്ചിൽ കരസേനയും അവരെ നേരിടുന്നത് NSG എന്ന രീതിയിലാണ് പത്താൻകോട്ടെ ഓപ്പറേഷൻ മുന്നേറിയത്. ഇതാണ് ഏറ്റുമുട്ടലും തിരച്ചിലും വൈകാൻ കാരണമെന്ന് കരസേനാ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടി. രഹസ്യവിവരം മുൻകൂട്ടി ലഭിച്ചതിനെ തുടർന്ന് പത്താൻകോട്ട് വ്യോമസേനാ കേന്ദ്രത്തിൽ ഭീകരരെ നേരിടുന്നതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിരുന്നെങ്കിലും ഭീകരർ ഉള്ളിൽ കടന്നു എന്ന കാര്യം വെടിവയ്പ് തുടങ്ങുമ്പോൾ മാത്രമാണ് സുരക്ഷാസേന തിരിച്ചറിഞ്ഞത്. ഈ വീഴ്ചയ്ക്കുള്ള ഉത്തരം കണ്ടെത്തുന്നതിനുള്ള ശ്രമത്തിലാണ് രഹസ്യാന്വേഷണ ഏജൻസികളും കര വായുസേനയുടെ അന്വേഷണ ഉദ്യോഗസ്ഥരും. ചില്ലറ മരുന്ന് വ്യാപാരവും കോർപ്പറേറ്റുകൾക്ക് ലൈസൻസ് ഫീസ് 10 ഇരട്ടിയാകും. വിശദമായ റിപ്പോർട്ടിലേക്ക്. ആവശ്യ മരുന്ന് വിപണി ഓൺലൈൻ വ്യാപാരത്തിന് തുറന്നുകൊടുക്കാനുള്ള ശ്രമത്തിന് പിന്നാലെ ചെറുകിട മരുന്ന് വിൽപ്പന മേഖല കോർപ്പറേറ്റ് കമ്പനികൾക്ക് തുറന്നുകൊടുക്കാൻ കേന്ദ്ര നീക്കം. മരുന്നുകട നടത്താനും ഉൽപ്പാദിപ്പിക്കാനും അടക്കമുള്ള വിവിധ ലൈസൻസുകളുടെ ഫീസ് 10 ഇരട്ടി മുതൽ വർദ്ധിപ്പിക്കാനാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ നീക്കം. മരുന്ന് വില കുത്തനെ ഉയരുന്നതോടൊപ്പം സംസ്ഥാനത്തെ 400,000-ത്തോളം വരുന്ന അംഗീകൃത ഫാർമസിസ്റ്റുകളും ജീവനക്കാരും വഴിയാധാരമാകുന്നതാണ് നിരക്ക് വർദ്ധനവ്. രാജ്യത്തെ ഔഷധ വിപണനം കോർപ്പറേറ്റ് കമ്പനികൾക്ക് നൽകാനാണ് മോഡി സർക്കാരിന്റെ ശ്രമമെന്ന് ആക്ഷേപമുണ്ട്. ഡ്രഗ്സ് ആന്റ് കോസ്മെറ്റിക് വിഭാഗത്തിലെ 29 ഇനങ്ങളിലാണ് ഭീമമായ വർദ്ധനവ്. December 29 പുറത്തിറങ്ങിയ കേന്ദ്ര മന്ത്രാലയത്തിന്റെ അസാധാരണ ഗസറ്റിലെ നിർദ്ദേശങ്ങൾക്കെതിരെ 45 ദിവസത്തിനുള്ളിൽ പരാതികളും നിർദ്ദേശങ്ങളും സമർപ്പിക്കാം. സാധാരണ മരുന്നുകട തുറക്കാനാവശ്യമായ 5 വർഷ കാലാവധിയുള്ള 2 ലൈസൻസുകൾക്ക് 1,500 രൂപ വീതമാണ് നിലവിൽ സർക്കാർ ഈടാക്കുന്നത്. ഗുളിക സിറപ്പ് എന്നിവയുടെ വിൽപ്പനയ്ക്കുള്ള ബയോളജിക്കൽ ലൈസൻസ്, കുത്തിവെപ്പ് ഉൾപ്പെടെ അകത്തേക്ക് നൽകുന്ന മരുന്ന് വിൽക്കാനുള്ള ലൈസൻസ് എന്നിവക്കാണിത്. ഈ ലൈസൻസുകൾക്കുള്ള ഫീസ് 30,000 രൂപയായി ഉയർത്താനാണ് ശുപാർശ. ഈ ലൈസൻസുകളുടെയും കാലാവധി പുതുക്കാൻ വൈകുന്നതിന് 1 മാസത്തേക്ക് 500 രൂപ വീതമുള്ള പിഴ 5,000 രൂപ വീതമായി ഉയർത്തും. ലൈസൻസ് പുതുക്കൽ 6 മാസം വൈകിയാൽ പിഴയായി 60,000 രൂപയും റദ്ദാവുന്ന ലൈസൻസ് പുതുക്കാൻ 30,000 രൂപയും കൂടി 90,000 രൂപ നൽകേണ്ടി വരും. ഔഷധ നിർമ്മാണ കമ്പനികൾക്ക് പുതിയ ലൈസൻസ് എടുക്കുന്നതിനും പുതുക്കുന്നതിനും 15,000-ൽ നിന്നും 130,000 രൂപയായി ഉയരും. ഒരു ലൈസൻസിൽ 10 മരുന്ന് വരെ നിർമ്മിക്കാം. അധികമുള്ള മരുന്നിന് ഓരോന്നിനും 300 രൂപയുള്ളത് 1,500 രൂപയായി മാറും. പുതുതായി കണ്ടെത്തിയ ഒരു മരുന്ന് നിർമ്മിക്കാനുള്ള 15,000 രൂപ എന്ന നിരക്ക് 100,000 ആവും. ഡ്രഗ്സ് ആന്റ് കോസ്മെറ്റിക് ആക്ട് പ്രകാരം മരുന്നുകട നടത്താൻ 18 ഇനം ലൈസൻസ് വേണം. നിലവിൽ ഉൽപാദന മേഖലയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന കോർപ്പറേറ്റ് കമ്പനികൾ വിപണന രംഗത്തേക്ക് വരുന്നതോടെ വില കുത്തനെ ഉയരുന്നത് സാധാരണക്കാരെ സാരമായി ബാധിക്കും. KMIC ന്യൂസിന് വേണ്ടി കരീം ഏലംകുളം. വിട്ടുമാറാത്ത വയറുവേദനയ്ക്ക് ചികിത്സ തേടിയ 18-കാരന്റെ വയറ്റിൽ ഗർഭസ്ഥ ശിശു. അഹമ്മദാബാദിലാണ് സംഭവം. എക്സ്റേ സ്കാനിംഗ് പരിശോധനയിൽ വയറ്റിൽ ഭ്രൂണം വളരുന്നതായി കണ്ടെത്തിയതിനെ തുടർന്ന് ശസ്ത്രക്രിയയിലൂടെ ഇത് പുറത്തെടുത്തു. നരേന്ദ്രകുമാർ എന്ന യുവാവിന്റെ വയറ്റിൽ നിന്നാണ് മുടിയും പല്ലും വളർന്ന വികലമായ ആകൃതിയിലുള്ള ഗർഭസ്ഥ ശിശുവിനെ പുറത്തെടുത്തത്. ചെറുപ്പത്തിലെ ഉള്ള വിട്ടുമാറാത്ത വയറുവേദനയെ തുടർന്ന് നരേന്ദ്രകുമാറിനെ മാതാപിതാക്കൾ പല ഡോക്ടർമാരെയും കാണിച്ച് ചികിത്സിച്ചിരുന്നു. എന്നാൽ അവർക്കൊന്നും രോഗത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താനായിരുന്നില്ല. ഒടുവിൽ വിശദമായ പരിശോധനയ്ക്കായി എക്സ്റേയും സ്കാനിംഗും നടത്തിയപ്പോഴാണ് യുവാവിന്റെ വയറ്റിൽ ഭ്രൂണം വളരുന്നതായി കണ്ടെത്തിയത്. തുടർന്ന് ശസ്ത്രക്രിയ നടത്തുകയായിരുന്നു. ഗർഭാവസ്ഥയിൽ ഇരട്ട ഭ്രൂണങ്ങളിൽ ഒന്ന് പൊക്കിൽക്കൊടി വഴി മറ്റൊന്നിന്റെ അകത്ത് പ്രവേശിക്കുന്നതാണ് ഇത്തരത്തിലുള്ള അപൂർവ ഗർഭത്തിന് കാരണമാകുന്നതെന്ന് ഡോക്ടർമാർ പറയുന്നു. അപൂർവങ്ങളിൽ അപൂർവമായി മാത്രമാണ് ഇത് സംഭവിക്കുന്നത്. ലോകത്ത് ഇതുവരെ ഇത്തരത്തിലുള്ള 200 കേസുകൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്.
മർക്കസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അന്താരാഷ്ട്ര മെയിലാർഡ് കോൺഫറൻസിലേക്ക് ജനുവരി 10 കോഴിക്കോട് കടപ്പുറത്ത് മർക്കസ് സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര മെയിലാർഡ് സമ്മേളനം 25 രാഷ്ട്രങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ, വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള മൌലിക സംഘങ്ങൾ, ആത്മീയ നേതൃത്വങ്ങളുടെ പ്രാർത്ഥനകൾ, വ്യത്യസ്ത ഭാഷകളിലുള്ള പ്രവാചക പ്രകീർത്തനങ്ങൾ, അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ മദഹുർ റസൂൽ പ്രഭാഷണം, ആഗോള മുസ്ലിം പണ്ഡിതരുടെ മീലാദ് ആഘോഷ അനുഭവങ്ങൾ, അതെ തീർത്തും വ്യത്യസ്തമായ അന്താരാഷ്ട്ര മീലാദ് കോൺഫറൻസ് മർക്കസ് സംഘടിപ്പിക്കുന്നു 10 കോഴിക്കോട് കടപ്പുറത്ത്. അന്താരാഷ്ട്ര മീലാദ് കോൺഫറൻസിന്റെ ഭാഗമായി 8-9 തീയതികളിലായി പോനൂർ മദീനത്തു നൂർ കോളേജിൽ അന്താരാഷ്ട്ര പ്രബോധന സമ്മേളനം മുൽത്തക്ക 2016 നടക്കുകയാണ്. അക്കാദമിക സമ്മേളനം, സ്കോളേഴ്സ് കോൺക്ലേവ്, റെസ്റ്റാൻഡ് യോ, സ്റ്റുഡന്റ്സ് കൊളാരി യോ, യൂത്ത് എൻസെമ്പിൾ തുടങ്ങിയ പരിപാടികളാണ് ഇതിനോടനുബന്ധിച്ച് നടക്കുന്നത്. എല്ലാവരെയും അന്താരാഷ്ട്ര പ്രബോധന സമ്മേളനത്തിലേക്ക് കൂടെ ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. സ്നേഹമാണ് വിശ്വാസം എന്ന ശീർഷകത്തിൽ ഈ മാസം 10 മർക്കസ് കോഴിക്കോട്ട് സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര മീലാദ് സമ്മേളനത്തിന്റെ മുഖ്യാതിഥിയായ പ്രശസ്ത ഇസ്ലാമിക പണ്ഡിതനും പ്രബോധകനുമായ ഹബീബ് അലി ജിഫിരി കേരളത്തിലെത്തി. ഇന്നലെ വൈകിട്ട് 8 കരിപ്പൂർ വിമാനത്താവളത്തിലെത്തിയ അദ്ദേഹത്തിന് മർക്കസ് സാരഥികളുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. സ്വീകരണ ചടങ്ങിൽ മർക്കസ് ഡയറക്ടർ ഡോക്ടർ AP അബ്ദുൽ ഹക്കീം അസ്ഹരി, അബു സ്വാലി സക്കാഫി, മജീദ് പുത്തൂർ, മുഹമ്മദ് നൂറാനി വള്ളിത്തോട്, യാസർ അറഫാത്ത് നൂറാനി തുടങ്ങിയവർ പങ്കെടുത്തു. നാളെ കാരന്തൂർ മർക്കസിൽ നൽകുന്ന സ്വീകരണത്തിൽ അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അധ്യക്ഷനാകും. ഇന്ന് ജുമാ നിസ്കാരാനന്തരം കാലിക്കറ്റ് മർക്കസി മസ്ജിദിൽ ജനങ്ങളെ അദ്ദേഹം അഭിസംബോധനം ചെയ്തു. മലബാറിലെ ദീനി തനിമ നിലനിൽക്കുന്നത് പ്രവാചകരോടുള്ള അടങ്ങാത്ത ഇഷ്കിന്റെ മഹത്വം കൊണ്ടാണ്. പൊന്നാനി സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ, മമ്പുറം തങ്ങൾ തുടങ്ങിയ മഹാരഥന്മാർ ഇവിടെ ജീവിച്ച് കാണിച്ചു തന്നതും പ്രവാചക പ്രേമമാണെന്നും ഹബീബ് അൽ ജിഫിരി പറഞ്ഞു. യമനിലെ ഹലറമൌത്തിൽ നിന്നുള്ള ഹബീബ് അലി ജിഫിരി 1971 April 16 ജനിച്ചത്. കുട്ടിക്കാലത്തെ ദീനി വിജ്ഞാനരംഗത്തേക്ക് കടന്നുവന്ന സയ്യിദ് ഹബീബ് അലി ജിഫിരി തന്റെ പിതൃസഹോദരി സഫിയ ബിന്ത് ഹസൻ അൽ ജിഫിരി നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം നേടി. ശേഷം സൂഫിവര്യനായ ഹബീബ് അബ്ദുൽ ഖാദർ അസ്സഖാഫിന്റെ ശിക്ഷണത്തിൽ നീണ്ട 10 വൈജ്ഞാനിക പ്രവർത്തനങ്ങളിൽ മുഴുകി. തുടർന്നുള്ള 10 വ്യാഖ്യാത പണ്ഡിതൻ ഹബീബ് ഉമർ ബിൻ ഹഫീലിന് കീഴിൽ പ്രബോധന പ്രവർത്തനങ്ങൾക്കായി ജീവിതം മാറ്റിവച്ചു. നിലവിൽ യമനിലെ ദാറുൽ മുസ്തഫ യൂണിവേഴ്സിറ്റി, ജോർദാനിലെ റോയൽ അൽ ബൈറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇസ്ലാമിക് തോട്ട്സ് എന്നിവയുടെ അഡ്വൈസറി ബോർഡ് അംഗമാണ് സയ്യിദ് ഹബീബ് അലി ജിഫിരി. അന്താരാഷ്ട്ര മീലാദ് സമ്മേളനത്തോടനുബന്ധിച്ച് മർക്കസ് അലുംനി കോഴിക്കോട് ചാപ്റ്റർ സമ്മേളന നഗരിയിൽ തണ്ണീർ പന്തൽ ഒരുക്കുന്നു. മർഹൂം നൂറുദ്ദീൻ മണ്ണാർക്കാടിന്റെ നാമധേയത്തിൽ ഒരുക്കുന്ന തണ്ണീർ പന്തലിലേക്ക് സഹകരിക്കാൻ താൽപര്യമുള്ളവർ 9656701511 എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. SSLC കഴിഞ്ഞ പെൺകുട്ടികൾക്ക് മർക്കസ് ആവിഷ്കരിച്ച നൂതന വിദ്യാഭ്യാസ പദ്ധതിയായ ഹാദിയ കോഴ്സിൽ പഠനം പൂർത്തിയാക്കിയവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും ബനാജ് ഫാമിലി മീറ്റും മർക്കസ് ഇംഗ്ലീഷ് മീഡിയം ക്യാമ്പസിൽ നാളെ നടക്കും. മർക്കസിൽ നിന്നും അംഗീകൃത കേന്ദ്രങ്ങളിൽ നിന്നും പഠനം പൂർത്തിയാക്കിയവർ ചടങ്ങിൽ സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങും. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മുഖ്യപ്രഭാഷണം നടത്തും. സൌദിയിലെ പ്രമുഖ പത്രപ്രവർത്തകനും സ്ത്രീ വിദ്യാഭ്യാസ പ്രചാരകനുമായ റാഷിദ് ഉസ്മാൻ അസക്രാൻ, സയ്യിദ് അലി ബാഫക്കി, സയ്യിദ് സൈനുൽ ആബിദീൻ മലേഷ്യ പങ്കെടുക്കും. സി മുഹമ്മദ് ഫൈസി, PSK മൊയ്ദ് ബാക്കവി, റഹ്മത്തുള്ള സക്കാഫി അളമരം സംസാരിക്കും. മാർച്ച് 11-12 തീയതികളിൽ നടക്കുന്ന പ്രൊഫ് സമ്മിറ്റിന്റെ ഭാഗമായി SSF സംസ്ഥാന കമ്മിറ്റി പ്രൊഫഷണൽ ക്യാമ്പസ് വിദ്യാർത്ഥികൾക്കുവേണ്ടി സംഘടിപ്പിക്കുന്ന ദ്വിദിന ക്യാമ്പ് വിജിലൻഷ്യ നാളെ ആരംഭിക്കും. കാരന്തൂർ മർക്കസിൽ നടക്കുന്ന പരിപാടി കാലത്ത് 9 കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. SSF സംസ്ഥാന പ്രസിഡന്റ് NV അബ്ദുറസാഖ് സഖാഫി അധ്യക്ഷത വഹിക്കും. തുടർന്ന് നടക്കുന്ന സെഷനിൽ അന്താരാഷ്ട്ര പ്രശസ്ത പണ്ഡിതനും പ്രഭാഷകനുമായ സയ്യിദ് ഹബീബ് അൽ ജിഫിരി വിദ്യാർത്ഥികളുമായി സംവദിക്കും.
ഡോക്ടർ എ പി അബ്ദുൽ ഹക്കീം അസ്ഹരി, എൻ എം സ്വാദിഖ് സഖാഫി, കെ അബ്ദുൽ കലാം, ഫൈസൽ അഹ്സനി, എം അബ്ദുൽ മജീദ്, വി പി എം ഇസ്ഹാഖ് വിവിധ വിഷയങ്ങളിൽ ക്ലാസ് എടുക്കും. നാളെ ഉച്ചയ്ക്ക് ഒരു മണിക്ക് ക്യാമ്പസ് സമാപിക്കും. ജമ്മുകാശ്മീർ മുഖ്യമന്ത്രി മുഫ്തി മുഹമ്മദ് സയ്യിദിന്റെ വേർപാടിൽ ദുഃഖിതരായി കാരന്തൂർ മർക്കസിലെ കാശ്മീർ വിദ്യാർത്ഥികൾ. അനാഥരായ നിരവധി കാശ്മീർ വിദ്യാർത്ഥികളാണ് മർക്കസിൽ പഠിക്കുന്നത്. കാശ്മീരിന്റെ വിദ്യാഭ്യാസ പുരോഗതിക്കായി കേരളവുമായി കൈകോർത്ത ഭരണാധികാരിയാണ് മുഫ്തി മുഹമ്മദ് സയ്യിദെന്നും ജമ്മുകാശ്മീരിൽ സമാധാനം നിലനിർത്താൻ അദ്ദേഹം പരിശ്രമിച്ചുവെന്നും ജനറൽ സെക്രട്ടറി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയർ അനുസ്മരിച്ചു. വിശ്വാസക്കാരനും വാദിയുമാണ് അദ്ദേഹം. മൊത്തത്തിൽ അവിടെ സമാധാനം കൊണ്ടുവരാൻ സാധിച്ച ഒരു മുഖ്യമന്ത്രിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. 2004 മുഖ്യമന്ത്രിയായിരിക്കെയാണ് മുഫ്തി മുഹമ്മദ് സയ്യിദും മർക്കസും തമ്മിലുള്ള ബന്ധത്തിന്റെ തുടക്കം. ജമ്മു കാശ്മീരിൽ നിന്ന് 300 അനാഥ ബാല്യങ്ങളാണ് അദ്ദേഹത്തിന്റെ അനുവാദത്തോടെ അന്ന് മർക്കസിലെത്തിയത്. തുടർന്ന് ഇതുവരെ 800 വിദ്യാർത്ഥികൾ മർക്കസിൽ പഠനം നടത്തി. മുഖ്യമന്ത്രിയായിരിക്കെ മർക്കസ് സന്ദർശിക്കാനും മുഫ്തി മുഹമ്മദ് സയ്യിദ് സമയം കണ്ടെത്തി. കാശ്മീരി വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് മാത്രമായി മർക്കസ് ആവിഷ്കരിച്ച പദ്ധതിയാണ് കാശ്മീരി ഹോം. പ്രിയ നേതാവിന്റെ വിയോഗത്തിൽ കാശ്മീരി വിദ്യാർത്ഥികളും ദുഃഖം പങ്കുവച്ചു. സാഡ് ന്യൂസ് ഫോർ അസ്, വി റിയലി അവർ അപ്സെറ്റ് ബിക്കോസ് ഡ്യൂ ടു ഹിം, ഓൺലി ബിക്കോസ് ഓഫ് ഹിം വി ആർ ഹിയർ. ഹി ജസ്റ്റ് എൻലൈറ്റൻ ദ ഹോപ്പ് അമംഗ് അസ് ദാറ്റ് വി ഹാവ് എ ഫ്യൂച്ചർ ആൻഡ് ഹി ഷോൺ അസ് ദ പാത്ത് ടു കേരള. യെ സബ് കുച്ച് ഉൻകി ബദൗലത് സേ ഹൈ ഔർ മേ ഹമേഷാ അല്ലാഹ് തആലാ സേ യഹി ദുആ കരൂംഗാ കി ഉൻകാ ജോ റൂഹ് ഹൈ വോ ഹമേഷാ ജന്നത് മേ ആരാം ഫർമായേ. തങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചം പകർന്ന നേതാവിനുവേണ്ടി വിദ്യാർത്ഥികൾ പ്രത്യേക പ്രാർത്ഥനയും നടത്തി. എസ് എസ് എഫ് മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രഫ് സമിറ്റിന്റെ ഭാഗമായുള്ള നിലമൊരുക്കൽ നാളെ ഡിവിഷൻ കേന്ദ്രങ്ങളിൽ നടക്കും. വിവിധ ഡിവിഷൻ കേന്ദ്രങ്ങളിൽ ജില്ലാ ഭാരവാഹികൾ നേതൃത്വം നൽകും. ഇതു സംബന്ധമായ യോഗം എം ദുൽഫുക്കാർ അലി സഖാഫിയുടെ അധ്യക്ഷതയിൽ എം അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. അബ്ദുൽ നാസർ, സയ്യിദ് മുർത്തല സഖാഫി, ഷമീർ കുറുപ്പത്ത്, സിറാജുദ്ദീൻ പി, മുഹീദ്ദീൻ സഖാഫി തുടങ്ങിയവർ പങ്കെടുത്തു. സ്നേഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തിന്റെ വെളിച്ചം എന്ന ശീർഷകത്തിൽ നടത്തുന്ന മീലാദ് ക്യാമ്പയിന്റെ ഭാഗമായി എസ് വൈ എസ് മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മീലാദ് സെമിനാർ നാളെ തിരൂരിൽ നടക്കും. വാഗൺ ട്രാജഡി ഹാളിൽ ഉച്ചതിരിഞ്ഞ് 2:30 പരിപാടി. ജില്ലാ പ്രസിഡന്റ് പി കെ എം സഖാഫി ഇരിങ്ങലൂർ അധ്യക്ഷത വഹിക്കും. തിരൂർ മുനിസിപ്പൽ ചെയർമാൻ അഡ്വക്കേറ്റ് ഗിരീഷ് ഉദ്ഘാടനം ചെയ്യും. എസ് വൈ എസ് സംസ്ഥാന പ്രസിഡന്റ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ മുഖ്യാതിഥിയാവും. പി സുരേന്ദ്രൻ, സി മുഹമ്മദ് ഫൈസി, പി എസ് കെ മൊയ്തുബാക്കവി മാടവന, എം അബ്ദുൽ മജീദ്, എം അബൂബക്കർ മാസ്റ്റർ, വി പി എം ബഷീർ പ്രസംഗിക്കും. ഫെബ്രുവരി 12, 13, 14 തീയതികളിൽ സയദാബാദിൽ നടക്കുന്ന താജുൽ ഉലമ നൂറുൽ ഉലമ ആണ്ട് നേർച്ചയും സയദിയ 46 വാർഷിക സന്നദ്ധദാന സമ്മേളന പ്രചാരണ ഭാഗമായി സംഘടിപ്പിക്കുന്ന മഹല്ല് പ്രഭാഷണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനവും ഈ മാസം 11 തിങ്കളാഴ്ച പഴയക്കടപ്പുറത്ത് നടക്കും. വൈകുന്നേരം 5 ആരംഭിക്കുന്ന പരിപാടിയിൽ എസ് വൈ എസ് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനിയുടെ അധ്യക്ഷതയിൽ അബ്ബാസ് മുസ്ലിയർ മഞ്ഞനാഴി ഉദ്ഘാടനം ചെയ്യും. അഹമ്മദ് മുനീർ സയദി നെല്ലിക്കുന്ന് മുഖ്യപ്രഭാഷണം നടത്തും. കെ പി ഹുസൈൻ സയദി, കെ സി റോഡ്, മാണിക്കോത്ത് അബ്ദുള്ള മുസ്ലിയർ, ഹമീദ് മൌലവി ആലമ്പാടി തുടങ്ങിയവർ സംബന്ധിക്കും. തൃക്കരിപ്പൂർ മുതൽ മഞ്ചേശ്വരം വരെയുള്ള പ്രധാന 46 കേന്ദ്രങ്ങളിൽ വിവിധ ദിവസങ്ങളിലായി മഹല്ല് പ്രഭാഷണം നടക്കും. പ്രമുഖ പ്രഭാഷകർ പ്രഭാഷണത്തിന് നേതൃത്വം നൽകും. മുക്കം, തൂങ്ങാമ്പുറം, ബാക്കിയാത്ത് സ്വാലിഹാത്ത് സ്ഥാപനങ്ങളുടെ ദശവാർഷികത്തിന് തുടക്കമായി മടവൂർ മക്കാം സിയാറത്തോടെയാണ് തുടക്കം കുറിച്ചത്. ഒ എം അബൂബക്കർ ഫൈസി പതാക ഉയർത്തി. ബഷീർ സഖാഫി മുണ്ടുപാറ ഉദ്ഘാടനം നിർവഹിച്ചു. ഒ എം അബൂബക്കർ സഖാഫി അധ്യക്ഷത വഹിച്ചു. ഹാഫിൽ ആർ കെ മുഹമ്മദ് അസ്ഹരി, മഹല്ല് പ്രസിഡന്റ് അബൂബക്കർ ഹാജി, കെ സി മുഹമ്മദ് മുസ്ലിയാർ, അക്ബർ മാങ്ങാപ്പൊയിൽ, വെണ്ണക്കോട് മഹല്ല് സെക്രട്ടറി പി പി മുഹമ്മദ് സഖാഫി, ഒ എം ബഷീർ സഖാഫി, പി ടി അബു ഹാജി തുടങ്ങിയവർ പ്രസംഗിച്ചു. ഈ മാസം 12 ചൊവ്വാഴ്ച പൊതുസമ്മേളനത്തോടെ പരിപാടികൾ സമാപിക്കും. ദശവാർഷികം വിളംബരം ചെയ്ത് അമ്പലക്കണ്ടിയിൽ നിന്ന് തൂങ്ങാമ്പുറത്തേക്ക് വിളംബര റാലി നടത്തി. മദ്രസയോടെ തുടക്കം കുറിച്ച ബാക്കിയാത്ത് സ്വാലിഹാത്ത് സ്ഥാപനത്തിന് കീഴിൽ ഇന്ന് 10 സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്നലെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ബുർദ മജ്ലിസും അബ്ദുൽ നാസർ സഖാഫിയുടെ പ്രഭാഷണവും നടന്നു. നാളെ വൈകിട്ട് 7 ജലാലിയാ റാത്തീബ് നടക്കും. 10 രാവിലെ 6 താജുൽ ഉലമ അനുസ്മരണ സമ്മേളനം നടക്കും. ഈ മാസം 11 4 പൂർവ്വ വിദ്യാർത്ഥി സംഗമവും 12 രാവിലെ 10 ഹിഫ്ല് പണ്ഡിത സംഗമവും നടക്കും. 12
വൈകിട്ട് 3 മണിക്ക് സൗഹൃദ സംഗമം സി മോയിൻകുട്ടി എംഎൽഎ ഉദ്ഘാടനം ചെയ്യും. 6 മണിക്ക് സമ്മേളനം ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി ഉദ്ഘാടനം ചെയ്യും. കാന്തപുരം എ പി മുഹമ്മദ് മുസ്ലിയാർ അധ്യക്ഷത വഹിക്കും. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ സന്നദ്ധദാന പ്രഭാഷണം നടത്തും. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി മുഖ്യപ്രഭാഷണം നടത്തും. ഓൾ കബീല സാദാത്ത് അസോസിയേഷൻ അക്സ സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഹുബ്ബുറസുൽ സാദാത്ത് മീലാദ് സമ്മേളനം നാളെ മലപ്പുറം ടൌൺഹാളിൽ നടക്കും. രാവിലെ 10 പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. തിരൂർക്കാട് സയ്യിദ് ഹുസൈൻ അഹമ്മദ് ശിഹാബ് തങ്ങൾ അധ്യക്ഷത വഹിക്കും. പാണക്കാട് സയ്യിദ് ജബ്ബാർ ശിഹാബ് തങ്ങൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. നിർധന കുടുംബങ്ങൾക്ക് അക്സ നിർമ്മിച്ചു നൽകുന്ന 2 വീടുകളുടെ താക്കോൽദാനം സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഹാരി തങ്ങളും പാണക്കാട് സയ്യിദ് മുനവ്വറലി ശിഹാബ് തങ്ങളും നിർവഹിക്കും. സയ്യിദ് ആബിദ് ഹുസൈൻ തങ്ങൾ വടക്കാങ്ങര ആമുഖ പ്രഭാഷണം നടത്തും. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രൊഫസർ ഡോക്ടർ ഇ എൻ അബ്ദുൽ ലത്തീഫ് ക്ലാസ് എടുക്കും. ഉച്ചയ്ക്ക് 12 മൌലിദ് സദസ്സ്, 1 സമൂഹ വിവാഹം, 2 ബുറുദ ആലാപന മത്സരം, വൈകുന്നേരം 4 1000 നിർധന കുടുംബങ്ങൾക്കുള്ള റിലീഫ് കിറ്റ് വിതരണം എന്നിവ നടക്കും. രാത്രി 7 നടക്കുന്ന സമാപന പൊതുസമ്മേളനം പാണക്കാട് സയ്യിദ് ബഷീർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. സ്വാഗത സംഘം ചെയർമാൻ ഇബ്രാഹിം ബാക്കവി മേൽമുറി അധ്യക്ഷത വഹിക്കും. മണ്ണാർക്കാട് സയ്യിദ് പി എം എസ് തങ്ങൾ മധുഹുറസുൽ പ്രഭാഷണവും ഹാമിം ഷിഹാബ് തങ്ങൾ പ്രാർത്ഥനയും നടത്തും. വിവിധ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡ് പ്രവർത്തക സമിതി യോഗം നാളെ രാവിലെ 11 കോഴിക്കോട് സമസ്ത സെന്ററിൽ നടക്കുമെന്ന് സെക്രട്ടറി അറിയിച്ചു. സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ അംഗീകാരം നേടിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ 10-12 ക്ലാസുകളിലെ ഇസ്ലാമിക വിഷയങ്ങളിൽ പൊതുപരീക്ഷ നാളെ നടക്കും. നാളെ രാവിലെ 9:30 മുതൽ 11:30 വരെ 10-ാം തരത്തിലെ അൽ ഫിഖ്, പ്ലസ് ടുവിലെ അൽ ഇസ്ലാമിയ എന്നീ വിഷയങ്ങളും ഉച്ചയ്ക്ക് 1:30 മുതൽ 3:30 വരെ 10-ാം തരത്തിൽ തസ്ഗീയത്തുൽ വിൽദാൻ, പ്ലസ് ടുവിൽ അൽ ഫിഖ് എന്നീ വിഷയങ്ങളും പരീക്ഷ നടക്കും. പരീക്ഷാ സംബന്ധമായ വിവരങ്ങൾക്ക് 9995387187 എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്ന് അധികൃതർ അറിയിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്നേഹമാണ് വിശ്വാസം അന്താരാഷ്ട്ര മേലാദ സമ്മേളനം ഞായറാഴ്ച കോഴിക്കോട് കടപ്പുറത്ത്. മുഖ്യാതിഥി ഹബീബ് അൽ ജിഫിരി കേരളത്തിലെത്തി. അന്താരാഷ്ട്ര ദർവാ സമ്മേളനത്തിന് പൂനൂരിൽ തുടക്കമായി. ഡിജിപി ജേക്കബ് തോമസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒന്നും ഒളിക്കാനില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. 10-ാംകോട്ടി ഭീകരാക്രമണം, ഇന്ത്യ നൽകിയ തെളിവുകൾ പാക് ഇന്റലിജൻസ് ബ്യൂറോ അന്വേഷിക്കും. വയറുവേദനയ്ക്ക് ചികിത്സ തേടിയ യുവാവിന്റെ വയറ്റിൽ ഗർഭസ്ഥ ശിശു. ജമ്മുകാശ്മീർ മുഖ്യമന്ത്രി മുഫ്തി മുഹമ്മദ് സയ്യിദിന്റെ വേർപാടിൽ ദുഃഖിതരായി കാരന്തൂർ മർക്കസിലെ കാശ്മീർ വിദ്യാർത്ഥികൾ. തൂങ്ങാമ്പുറം ബാക്കിയാത്ത് സ്വാലിഹാത്ത് ദശവാർഷികത്തിന് പ്രൌഢമായ തുടക്കം. മർക്കസ് ബനാത്ത് ഫാമിലി മീറ്റും ഹാദിയ സർട്ടിഫിക്കറ്റ് വിതരണവും നാളെ. ഇതോടെ കെഎംഐസി ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൌദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം kmicnewstime@gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.